ശരറാന്തൽ തിരിത്താണും മുകിലിൻ കുടിലിൽ മലയാള സിനിമാ ഗാനരംഗത്ത് ലാളിത്യത്തിൻ്റെയും കാവ്യസിദ്ധിയുടെയും പ്രതീകമായിരുന്ന പൂവച്ചൽ ഖാദർ വിട പറഞ്ഞിട്ട് 3 വർഷമാകുന്നു. 2021 ജൂൺ 22 കോവിഡ് രോഗബാധിതനായാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് മരണപ്പെടുന്നത്. മലയാളി എന്നും ഓർത്തിരിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടും അർഹിച്ച പരിഗണന ലഭിക്കാതെ പോയ ആ എഴുത്തുകാരൻ്റെ ഓർമ്മകൾ ഇന്നും ഓരോ സംഗീതപ്രേമിയുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പോലെ തന്നെ അനശ്വരമാണ്. അനുരാഗിണി ഇതാ എൻ എന്ന വരി മൂളുക പോലും ചെയ്യാത്ത മലയാളിയുടെ ദിവസങ്ങൾ കടന്നുപോകുന്നത് ചുരുക്കമാണ്. മലയാളി ഇന്നും മൂളുന്ന ഒട്ടേറെ മധുരാർദ്ര ഗാനങ്ങൾ പൂവച്ചൽ ഖാദറിൻ്റെ മഷിത്തുമ്പിൽ വിരിഞ്ഞതാണ്. വയലാർ പി ഭാസ്കരൻ ഒ എൻ വി കവിത്രയത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലായിരുന്നു പൂവച്ചൽ ഖാദറിൻ്റെ ചലച്ചിത്ര ഗാനരംഗത്തേക്കുള്ള വരവ്. സ്വാഭാവികമായും പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ മറ്റുള്ള ആ 3 മഹാരഥന്മാരുടേതുമായി താരതമ്യം ചെയ്യപ്പെട്ടു. മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ എന്ന വരി ഇന്ന് യുവതലമുറയ്ക്ക് പോലും പാടി മനസ്സിൽ പതിഞ്ഞ ഒരു ഗാനമാണ്. നാഥ നീ വരും കാലൊച്ച കേട്ടു എന്ന ചാമരം സിനിമയിലെ ഗാനം ഇന്നും ഒ എൻ വി കുറിപ്പിൻ്റേതാണെന്ന് കരുതുന്ന ശ്രോതാക്കൾ നിരവധിയാണ്. താനെഴുതിയ പാട്ടുകൾ മറ്റ് രചയിതാക്കളുടെ പേരിൽ അറിയപ്പെട്ട ദുര്യോഗം പൂവച്ചൽ ഖാദറിനോളം മറ്റൊരു ഗാനരചയിതാവിനും ഉണ്ടായിട്ടില്ല. ചെറുപ്പകാലം മുതൽ കവിതകളും നാടകഗാനങ്ങളും എഴുതുമായിരുന്നു പൂവച്ചൽ ഖാദർ. 1973 കവിത എന്ന ചിത്രത്തിന് കവിതാശകലങ്ങൾ എഴുതിക്കൊണ്ടാണ് സിനിമയിലെത്തുന്നത്. പിന്നീട് കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഹിറ്റായതോടെ തുടരെ തുടരെ അവസരങ്ങൾ പൂവച്ചൽ ഖാദറിനെ തേടിയെത്തി. കായലും കയറും, തകര, ചാമരം, സന്ദർഭം, താളവട്ടം, ദശരഥം തുടങ്ങി നിരവധി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് പൂവച്ചൽ ഖാദർ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചു. 1970-80 കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ വിരിഞ്ഞ തൂലിക ഒരുപക്ഷെ പൂവച്ചൽ ഖാദറിൻ്റേതാകും. മലയാള സിനിമയിൽ പാട്ടുകളുടെ വസന്തം തീർത്തിട്ടും ലഭിച്ച പുരസ്കാരങ്ങളും മാധ്യമശ്രദ്ധയും നന്നേ കുറഞ്ഞിട്ടും ഒരു പരാതി പോലും പൂവച്ചൽ ഖാദർ ഉയർത്തിയിട്ടില്ല. 350-ലധികം സിനിമകളിലായി 1000-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടും ഒരു തവണ പോലും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പൂവച്ചലിനെ തേടി എത്തിയില്ല. ഇന്ന് പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഒരിക്കൽ കൂടി പ്രസക്തമാക്കപ്പെടുന്നത് എബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിലൂടെ നിറക്കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം എഴുതിയ പൂമാനമേ എന്ന ഗാനം വീണ്ടും ആസ്വാദകർ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മലയാളിയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഗാനങ്ങളുടെ തൂലികയുടെ ഉടമസ്ഥന് സ്മരണാഞ്ജലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.